ചെല്ലാനം തീരപ്രദേശത്തെ ടെട്രാപോഡ് കടൽഭിത്തിയുടെ ഒന്നാം ഘട്ടം നവംബറിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കടൽഭിത്തിയോട് ചേർന്നുള്ള നടപ്പാതയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. സുരക്ഷ കണക്കിലെടുത്ത് നടപ്പാതയ്ക്ക് ഇരുവശവും സംരക്ഷണ വേലി നിർമ്മിക്കുമെന്നും ചെല്ലാനം സന്ദർശിച്ച മന്ത്രി പറഞ്ഞു. 8.15 ലക്ഷം മെട്രിക് ടൺ കരിങ്കല്ലുകൾ ഉപയോഗിച്ചാണ് 7.32 കിലോമീറ്റർ നീളത്തിൽ ചെല്ലാനത്ത് കടൽഭിത്തിയും 6 പുലിമുട്ടുകളും നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിലെ 90% നിർമ്മാണം പൂർത്തിയായി. ചെല്ലാനം ഹാർബർ, പുത്തൻതോട് എന്നിവിടങ്ങളിലായി 500 മീറ്റർ ദൂരത്തിലുള്ള നടപ്പാത നിർമ്മാണവും പൂർത്തിയായി. കരിങ്കല്ലിന്റെ ദൗർലഭ്യവും ടിപ്പർ ലോറി സമരവും പ്രതികൂല കാലാവസ്ഥയും നിർമ്മാണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ചെല്ലാനത്തെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ ആദ്യഘട്ട നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ജനപ്രതിനിധികളുമായും നാട്ടുകാരുമായും ഉദ്യോഗസ്ഥരുമായും മന്ത്രി ചർച്ച നടത്തി. പുത്തൻതോട് മുതൽ ചെറിയ കടവ് CMS പാലം വരെയുള്ള 3.36 കിലോമീറ്റർ കടൽഭിത്തിയുടെ നിർമ്മാണമാണ് രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കുക. ഇനി ശേഷിക്കുന്ന ഏതാണ്ട് 3.5 കിലോമീറ്ററോളം ദൂരം ഈ സംരക്ഷണ ഭിത്തിയും അതോടൊപ്പം ഈ നടപ്പാതയുടെ പൂർത്തീകരണവും ഉൾപ്പെടെയുള്ള വർക്കുകൾ രണ്ടാം ഫേസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ പ്രവൃത്തികളോടൊപ്പം തന്നെ ഏതാണ്ട് 9 പുലിമുട്ടുകളും കൂടി നിർമ്മിക്കേണ്ടതായിട്ടുള്ളതാണ് സെക്കൻഡ് ഫേസ്. ടെട്രാപോട്ടുകളിൽ ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളും കണ്ടൽക്കാടുകളും വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കി ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ആലോചനയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.